ഹായ് ഫ്രണ്ട്സ്, മൊമൻ കിഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് അമ്മമാരാകുന്നവരെ സംബന്ധിച്ചിടത്തോളം ബേബീസായിട്ടുള്ള, അതായത് ന്യൂബോൺ ബേബീസായിട്ടുള്ള അവരുടെ ഓരോ ദിവസവും ഓരോ ഓരോ കാര്യങ്ങൾ അവർ പുതിയതായിട്ട് പഠിക്കും. എങ്ങനെ അവരെ ഡീൽ ചെയ്യണം, എങ്ങനെ അവരെ കരച്ചിൽ മാറ്റണം, എങ്ങനെ അവരെ ഫീഡ് ചെയ്യിപ്പിക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, എങ്ങനെ അവരെ കുളിപ്പിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസങ്ങളിലും അവർ പഠിക്കും. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് ബേബീസിൻ്റെ കരച്ചിലാണ്. ഇപ്പോൾ ന്യൂ മോംസിനെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ പുതിയതായിട്ട് അമ്മമാരാകുന്നവർ ബേബീസ് കരയുന്ന കാണുമ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനും അതുപോലെ തന്നെ വിഷമവുമാണ്. കാരണം ചില ബേബീസ് എന്ന് പറയുമ്പോൾ അവർ കരഞ്ഞ് 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 ഭയങ്കരമായിട്ട് ചോക്കും. അപ്പോൾ അത്രയും അവർ കരയും. അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനും അതുപോലെ തന്നെ ഭയങ്കര വിഷമവുമാണ്. അപ്പോൾ ബേബീസിൻ്റെ കരച്ചിലിന് പിറകിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. അവർക്ക് എന്തെങ്കിലും നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് അവരുടെ കരച്ചിലാണ്. എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിലാണ് അവർ കരച്ചിലൂടെയാണ് അവരത് പ്രകടിപ്പിക്കുക. അപ്പം അങ്ങനെയുള്ള കുറച്ച് റീസൺസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബേബീസിൻ്റെ കരച്ചിലിൻ്റെ പിന്നിലെ റീസൺസ് എന്താണെന്നും അതിനുള്ള സൊല്യൂഷൻസ് എന്താണെന്നും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ഹംഗറാണ്, അതായത് വിശപ്പ്. നമുക്ക് എല്ലാവർക്കും അറിയാം ബേബീസിൻ്റെ ടമ്മീസ് എന്ന് പറയുന്നത് വളരെ ചെറുതും അതുപോലെ തന്നെ പെട്ടെന്ന് അവരെ വയറ് നിറയുകയും പെട്ടെന്ന് അവർക്ക് വിശക്കുകയൊക്കെ ചെയ്യും. അതിന് കാരണം അവരെ പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യുകയും അതുപോലെ തന്നെ മോശം പോയി കഴിയുമ്പോഴേക്കും അവർക്ക് വിശന്ന് തുടങ്ങും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ, അപ്പോൾ വിശന്നിട്ടാണോ നമ്മുടെ ബേബി കരയുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ കരയുന്ന ബേബീസിൻ്റെ ചുണ്ടിനോട് ചേർത്ത് നമ്മുടെ വിരലൊന്ന് വെക്കുകയാണെങ്കിൽ ആ വിരൽ അവർ സക്ക് ചെയ്യുന്നത് കാണാം. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞാവ് കരയുന്നത് വിശന്നിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് എവറി 1 to 2 hours നമുക്ക് ഫീഡ് ചെയ്യിപ്പിക്കണം. നമ്മൾ ആ ഫീഡിങ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറിനോ ഇടയിൽ നമ്മൾ ഫീഡ് ചെയ്യിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ വിശപ്പ് കാരണമുള്ള കരച്ചിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഡയപ്പർ ആയിരിക്കും. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ന്യൂബോൺ ബേബീസിനെ മെയിനായിട്ട് ധരിപ്പിക്കുന്നത് ക്ലോത്ത് ഡയപ്പർ ആയിരിക്കും. ക്ലോത്ത് ഡയപ്പർ അല്ലെങ്കിലും ഡിസ്പോസിബിൾ ആണെങ്കിലും തന്നെ നമ്മുടെ ബേബീസ് എപ്പോഴൊക്കെ യൂറിൻ പാസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മോശം പോകുന്നുണ്ടോ അപ്പോഴൊക്കെ അത് നനയുമ്പോഴേക്കും അവർക്ക് അത് ഡിസ്കംഫർട്ട് ആയിരിക്കും. അവരപ്പേക്കും കരച്ചിൽ തുടങ്ങും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുഞ്ഞ് കരയുന്നത് കാണുവാണെങ്കിൽ നമ്മളൊന്ന് ഡയപ്പർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് വേഗം തന്നെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കരച്ചിലിനൊരു ശമനമായിരിക്കും. അതാണ് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ടമ്മി പെയിൻ, അതായത് വയറുവേദന വഴിയാണ്. അപ്പോൾ വയറുവേദന നമ്മുടെ ബേബീസിൽ ഉണ്ടാവാനുള്ള 2 chances ഒന്നാമത്തേന്ന് പറയുന്നത് ഗ്യാസ് പെയിൻ വഴിയാണ്. അപ്പോൾ ഗ്യാസ് പെയിൻ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ബർപ്പിംഗ് മെത്തേഡ് ഉപയോഗിക്കാം. ബർപ്പിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ബേബീസിനെ ഫീഡിങ്ങിന് ശേഷം, അതായത് നമ്മൾ അവർക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്തതിനോ അല്ലെങ്കിൽ ബോട്ടിൽ ഫീഡ് ചെയ്തതിനോ ശേഷം നമ്മൾ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് നമ്മുടെ തോളിലിട്ട് തട്ടി നമ്മൾ ആ ഗ്യാസ് പുറത്ത് കളയും. അങ്ങനെ ബർപ്പിംഗ് മെത്തേഡിലൂടെ നമുക്ക് ഗ്യാസ് പെയിൻ റിലീഫ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ബേബി എക്സസൈസസ് നമ്മുടെ ബേബീസിന് കൊടുക്കുകയാണെങ്കിലും അതും ഗ്യാസ് പെയിനിൽ നിന്ന് റിലീഫ് ചെയ്യാൻ പറ്റും. പിന്നെ വയറുവേദന ഉണ്ടാക്കാനുള്ള രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഒരു വയസ്സിന് താഴെയുള്ള ബേബീസിന് കൗ മിൽക്ക് കൊടുക്കുകയാണെങ്കിൽ, അതായത് പശുവിൻ പാൽ നമ്മൾ അവർക്ക് കുടിക്കാൻ കൊടുക്കുകയാണെങ്കിലും അത് നമ്മുടെ ബേബീസിൽ വയറുവേദന ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ റീസൺ. നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് പെയിൻ, അതായത് വേദന കാരണം നമ്മുടെ ബേബീസ് കരയാം. വേദന ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കുളിപ്പിക്കുന്നത് ശരിയായില്ലെങ്കിൽ ചെവിട്ടിലൊക്കെ വെള്ളം പോയിട്ട് അവർക്ക് ഇയർ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മൾ മേടിക്കുന്ന ഉടുപ്പുകളുടെ ബാക്കിലൊക്കെ ടാഗുകൾ ഉണ്ടാവും. അപ്പോൾ ചില ബേബീസ് ആ ടാഗിനോടൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അവർക്ക് അത് ഇറിറ്റേഷൻ ആയിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്, അലർജി ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്, അതും അവർക്ക് പെയിൻ ഉണ്ടാക്കും. പിന്നെ മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ക്ലോത്ത് ഡയപ്പർ ധരിപ്പിക്കുന്നവരാണെങ്കിൽ ആ ക്ലോത്തിൻ്റെ ആ ത്രെഡ്, അതായത് ആ നൂല് അവരുടെ സ്കിന്നിൽ വലിഞ്ഞിട്ട് അവരുടെ സ്കിന്നിന് പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതൊക്കെ കാരണം അവർക്ക് വേദനയുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ബേബീസിനെ കിടത്തുന്ന റൂമും അതുപോലെ ബെഡും നന്നായി ചെക്ക് ചെയ്യണം. ഉറുമ്പുകൾ ഉണ്ടെങ്കിലോ അതുപോലെ കൊതുകുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കടിച്ചും നമ്മുടെ ബേബീസ് കരയാനുള്ള ചാൻസസ് കൂടുതലാണ്. അഞ്ചാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബേബീസിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ വേണം നമ്മൾ നമ്മുടെ ബേബീസിനെ കിടത്താനായിട്ട്. അതിന് കാരണം നമ്മുടെ ബേബീസിന് കൂടുതൽ ചൂടായാലും കൂടുതൽ തണവായാലും നമ്മുടെ ബേബീസിന് ഭയങ്കര ഒരു ഡിസ്കംഫർട്ടാണ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ, പീഡിയാട്രീഷ്യന്മാർ മിക്കതും പറയണത് നമ്മുടെ ബേബീസിനെ അവരുടെ ക്ലൈമറ്റിനനുസരിച്ച് വേണം നമ്മൾ ഡ്രസ്സ് ചെയ്യാനായിട്ട്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ റെയിൻ സീസൺ വരുവാണെങ്കിൽ നമ്മൾ നമ്മുടെ ബേബീസിനെ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ മെയിനായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുക. പക്ഷേ
റെയിൻ സീസൺ എന്ന് പറയുന്നത് ഭയങ്കര ട്രിക്കി സീസണാണ്. അതായത് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, മഴയുള്ള സമയം എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പായിരിക്കും, പക്ഷെ മഴ മാറി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായി തുടങ്ങും. അപ്പം നമ്മൾ മഴ വരുന്ന കാണുമ്പോൾ നമ്മൾ നമ്മുടെ ബേബീസിനെ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടിപ്പിക്കും. പക്ഷെ മഴ മാറി കഴിയുമ്പോൾ അവർക്ക് ചൂടെടുത്ത് അവർ വിയർക്കാൻ തുടങ്ങും. അപ്പോൾ അവർക്കത് ഭയങ്കര ഒരു ഡിസ്കംഫേർട്ടാണ്, അവർക്കത് കരയാൻ തുടങ്ങും. അപ്പം നമ്മൾ അവരുടെ കംഫേർട്ടിനനുസരിച്ച് വേണം നമ്മൾ അവരെ ഡ്രസ്സ് ഇടിപ്പിക്കാൻ. അവരുടെ ക്ലോത്തിങ് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ആറാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബേബീസിന് എന്തെങ്കിലും അസുഖം ഉള്ളതുകൊണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും വയ്യായ്ക ഉള്ളതുകൊണ്ടായിരിക്കും അവർ കൂടുതലായിട്ടും കരയുന്നത്. അപ്പം നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, സാധാരണ കരയുന്നതിൽ വിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് അവർ ആ ദിവസം കരയുന്ന കരച്ചിലുണ്ടെങ്കിൽ അത് അവർക്ക് എന്തെങ്കിലും അസുഖം ഉള്ളതുകൊണ്ടായിരിക്കും അവർ കരയുന്നത്. അപ്പം നമ്മൾ വൈകിക്കാണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പീഡിയാട്രീഷനെ നമ്മൾ കൊണ്ടുപോയി കാണിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. ഏഴാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ബേബീസിന് ബോറടിച്ചു തുടങ്ങും. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അവരെപ്പോഴും കിടക്കുന്ന റൂമിൽ തന്നെയാണ് കിടക്കുന്നത്, എപ്പോഴും കാണുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുന്നത്, കേൾക്കുന്ന ആ ശബ്ദങ്ങൾ തന്നെയാണ് എപ്പോഴും കേൾക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് മടുപ്പുണ്ടാവും. അപ്പം നമ്മൾ കൂടുതൽ കരയുന്ന മക്കളെ നമ്മളെടുത്തൊന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി ഒന്ന് വീടിന് ചുറ്റുമൊക്കെ നടന്നു വരാം, അല്ലെങ്കിൽ ഒന്ന് പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് പുതിയ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ, പുതിയ ഫ്രഷ് എയറൊക്കെ അവർക്ക് ശ്വസിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അത് അവർക്കൊരു നല്ലൊരു റിലീഫായിരിക്കും, അവരുടെ കരച്ചിലിനൊരു ശമനമായിരിക്കും. എട്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ടയേർഡ്. അതായത് നമ്മുടെ ബേബീസിന് ഉറക്കം വന്നതുകൊണ്ടായിരിക്കും അവർ കരയുന്നുണ്ടാവുക. അതായത് നമ്മുടെ ബേബീസ് ജനിച്ച് ഒരു മാസം കഴിയുമ്പോഴേക്കും ഒരു അമ്മയ്ക്ക് ആ ബേബിയുടെ കറക്റ്റ് റൊട്ടീൻ കറക്റ്റായിട്ട് മനസ്സിലാവും. അവർ ഏത് സമയത്ത് ഉറങ്ങും, ഏത് സമയത്ത് എണീക്കും, അതുപോലെ ഏത് സമയത്ത് അവർ ഭക്ഷണമൊക്കെ കഴിക്കും, അതായത് ഫീഡ് ചെയ്യുന്ന സമയമൊക്കെ ഏതാണെന്നൊക്കെ നമ്മൾ മനസ്സിലാവും. അപ്പോൾ ആ റൊട്ടീൻ അനുസരിച്ച് അവർ കരയുന്നത് എന്ത് റീസൺ കൊണ്ടാണെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും അതനുസരിച്ച് നമുക്ക് അവരെ ഉറക്കാനൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് അതായത് നമ്മുടെ ബേബീസിൻ്റെ കരച്ചിൽ മാറ്റുവാനായിട്ട് ഉള്ള 8 ടിപ്സും നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ബേബീസിൻ്റെ കരച്ചിൽ മാറ്റാനും അവരെ കാമായിട്ട് കെടുത്താനൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതിനടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയ പുതിയ ടിപ്സും ട്രിക്സും റെമഡീസും ആയിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.